അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ച കാത്തലാബിന്റെ പ്രവർത്തനം വൈകാതെ തുടങ്ങണമെന്ന ആവശ്യം ശക്തമായി. കാത്തലാബ് തുടങ്ങുന്നതിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജോലികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. കാത്തലാബിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലടക്കം വേഗത ഉണ്ടാകണമെന്നാണ് ആവശ്യം. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് സമീപം തന്നെയാണ് പുതിയ കെട്ടിടവും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാത്തലാബ് അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കുമെന്നായിരുന്നു മുമ്പ് അറിയിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ കാത്തലാബിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലടക്കം വേഗതയുണ്ടാകണമെന്നാണ് ആവശ്യം. 12 വനവാസി സഹോദരന്മാർ താമസിക്കുന്ന മേഖലകളിലുള്ള ഈ ആശുപത്രിയാണ് അവർ ആശ്രയിക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാർ, അതുപോലെ തന്നെ മറിയൂർ, കാന്തല്ലൂർ, വട്ടവട, അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. 2 ദേശീയപാതകൾ കടന്നു പോകുന്ന കൊച്ചി മുതൽ ദേശീയപാത ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു CT സ്കാൻ എടുക്കണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. 12 പഞ്ചായത്തുകളിലുള്ള ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന കേന്ദ്രമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നു. ദേശീയപാതകളിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പെടുന്നവരെയും ആദ്യം എത്തിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയ ശേഷം വീണ്ടും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ അനുവദിച്ച കാത്തലാബിന്റെ പ്രവർത്തനം ഉൾപ്പെടെ വൈകാതെ തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.